സംസാരിച്ചത് കൂട്ടുകാരാ. ഉണ്ണിമോൻ നമസ്കാരം. നമസ്കാരം അച്ഛൻ ബ്രദറെ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം കേൾക്കാം കേൾക്കാം. അവിടെ ഒരു മെസ്സേജ് ഇട്ടായിരുന്നല്ലോ. ആ അതെ അതെ. അല്ല, നമ്മള് നിങ്ങള് പറയുന്നത് ശരി തന്നെയാണ്. ആളുകൾ ഇങ്ങനെ സത്യം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമല്ലോ, അപ്പൊ അത് കണ്ടെത്തുമ്പോ അതിന്റെ പിന്നിൽ പോവും. അതിന് ആരും ഒന്നും പറയാൻ പറ്റില്ല. ഏത് അങ്ങനെയാണോന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ. അതായത് നമ്മൾ അന്വേഷിച്ച് അവസാനം സത്യത്തിൽ എത്തിച്ചേരുമ്പോ പിന്നെ അത് അവഗണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാല്. പിന്നെ അത് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആളുകളെ ഭയപ്പെടണം, ആളുകളെ പേടിക്കണം, ജനങ്ങളെ പേടിക്കണം. ദൈവത്തെ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന്റെ ആവശ്യം വരില്ല. അവരാരും ഭയപ്പെടില്ല. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ കുറിച്ച് സംസാരിക്കാനും തയ്യാറാവും. അതല്ലാത്ത ആളുകളെ ഭയന്ന്, ജനങ്ങളെ ഭയന്നുകൊണ്ട് ദൈവത്തെ നിഷേധിക്കും. ആ പറയൂ. ആ നിങ്ങള് ഈ സത്യവഴിയിൽ കൂടി നിങ്ങൾ പലതും മനസ്സിലാക്കിയല്ലേ. അപ്പൊ മനസ്സിലാക്കിയെന്ന് പറഞ്ഞല്ലോ, ഈ പിഴച്ചവരെന്ന് പറഞ്ഞിരിക്കുന്ന ഖുർആൻ വാക്യമുണ്ടല്ലോ 1:7, ഇത് ആരാണെന്നൊന്ന് പറയാമോ? അതായത് ദൈവത്തെ ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിനെ ദൈവത്തിന്റെ മേൽ അബദ്ധ ആരോപണങ്ങൾ കെട്ടി ആരോപിക്കുകയും എന്നിട്ട് നേരായ മാർഗത്തിൽ നിന്ന് മനസ്സിൽ എന്താണ് അസൂയ, പക എന്നിവ കാരണം അറിവിനെ വകവയ്ക്കാതെ, അവർക്ക് മനസ്സിലായ കാര്യത്തെ വകവയ്ക്കാതെ അവര് അതിൽ നിന്ന് മാറി മാറി സഞ്ചരിക്കും, അതിനെതിരായി പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരെ പിഴച്ചവരായിട്ട് തന്നെ കണക്ക് കൂട്ടുക. ഓക്കെ ഓക്കെ. പിഴക്കാത്തവരുടെ സ്വഭാവം ഒന്ന് പറയാം. നിഷ്കളങ്കമായി അവര് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തി അതിനെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. അതാണ് പിഴക്കാത്തവർ. ആ മാർഗത്തിന് പിന്നെ അവർ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവർ ചെയ്യില്ല. ഒരാളെയും ആക്ഷേപിക്കില്ല, ഒരു കളവും പറയില്ല. ദൈവത്തിന് തൃപ്തിപ്പെടുത്താനുള്ള ജീവിതം മാത്രമേ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർ ഒരിക്കലും പിഴച്ചു പോകില്ല. ഓക്കെ ഓക്കെ. പാകിസ്ഥാനിൽ പിഴച്ചവരാണോ പിഴക്കാത്തവരാണോ കൂടുതലുള്ളത്? ഇന്ത്യയിലും പാകിസ്ഥാനിലും ലോകത്ത് മുഴുവൻ പഴച്ചവരാണ് കൂടുതലുള്ളത്. പാകിസ്ഥാനിലെ പഴച്ചവരാണ് കൂടുതലുള്ളത്, ശരിയല്ലേ? എല്ലാ നാട്ടിലും പഴച്ചവരാണ് കൂടുതലുള്ളത്. ലോകത്തെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കിയാല് നേരായ മാർഗത്തിലുള്ളത് വളരെ തുച്ഛമായ ശതമാനേ കാണൂ. ആണോ? അപ്പൊ ഞാനിവിടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നബിദിന റാലിക്കിടെ വൻ സ്ഫോടനം. അപ്പം ഇത് പഴച്ചവരാണോ പഴക്കാത്തവരാണോ ഈ സ്ഫോടനം നടത്തിയത്? പഴച്ചവർ തന്നെയാണ്. അത് എങ്ങനെയാണ് അതിന്റെ തെളിവ് എന്ന് പറയും? അവര് ദൈവം പഴച്ചവരാണെന്നും ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് അറിയില്ല. അവരത് അന്വേഷിക്കാൻ ശ്രമിച്ചില്ല. അഥവാ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യാറായില്ല, അവര് പഴച്ചു പോയി. അപ്പം പഠിച്ചവരാണ് ഈ നബിദിന ദിവസം ഈ ബോംബ് പൊട്ടിച്ചത്, ശരിയല്ലേ? അതെ അതെ അതെ. ആ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഈ പഠിച്ചവർ പഠിക്കാത്തവരുടെ സ്വഭാവമൊക്കെ ഒന്ന് പറ ഞങ്ങളൊന്ന് പഠിക്കട്ടെ. നമ്മൾ ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. കുറേ ബ്രദറെ, പ്രൈസ് ലോർഡ്. ആ പഴക്കാത്തവരുടെ സ്വഭാവം ഒന്ന് പറയാം, എന്തൊക്കെയാണ് സ്വഭാവം? ഈ ഏകദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് ഒരു ജോലി മാത്രമേ ഉള്ളോ? എങ്ങനെ? ഈ ഏകദൈവത്തെ വിശ്വസിക്കുന്നവ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളോ, അതോ വേറെ ഏതെങ്കിലും അവരുടെ ജീവിതത്തില് മാതൃക വല്ലതും ഉണ്ടോ? ഈ പഴക്കാത്തവർ പിഴക്കുന്നത് എപ്പോഴാണ്? അയാൾ ശരിയായ മാർഗം കണ്ടെത്തിയിട്ടും അയാൾക്ക് നേരിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിട്ടും അയാള് വേറെ കുതന്ത്രങ്ങളും ഊടുവഴികളും അന്വേഷിക്കുന്നവരാണ് പഴച്ചു പോകുന്നത്. അവര് നേർവഴി എന്ന് പറഞ്ഞതാ, നേർവഴി നേർവഴി എന്ന് പറഞ്ഞതാ. ഏതാണ് നേർവഴി? നിങ്ങൾ പോകുന്ന നേർവഴി എന്ന് പറഞ്ഞതാ.
അത് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം ബ്രദറെ. അതായത് ദൈവം, ദൈവത്തെ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോ ദൈവം നമ്മെ സഹായിക്കും ഏതാണ് നേർവഴിയെന്ന്. അത് കിട്ടി കയ്യിൽ തന്നതിന് ശേഷം, വീണ്ടും അത് മനസ്സിലാക്കി തന്നതിന് ശേഷം, അത് ആരിലൂടെ ആയിരിക്കോ എന്തിലൂടെ ആയിരിക്കോ എന്നൊന്നും അറിയില്ല. ചിലപ്പോ പല പല രീതിയിലൂടെയും ദൈവം നമുക്കത് മനസ്സിലാക്കി തരും. എന്നിട്ട് നമ്മൾ അത് അംഗീകരിക്കാതെ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോഴാണ് പഴച്ചു പോകുന്നത്. പറഞ്ഞോട്ടെ. അല്ല, ഈ അരിയും മലരും കരുതിക്കോ കുന്തിരിക്കോ കൂടെ കരുതിക്കോ എന്ന് പറഞ്ഞത് നേർവഴിയാണോ നേരാവാത്ത വഴിയാണോ? അതായത് നേർമാർഗത്തിൽ നിന്ന് പോയവരാണോ ആ വിളിച്ച് പറഞ്ഞത്? അരിയും മലരും കരുതിക്കോ, ജീവിക്കണമെങ്കിൽ മര്യാദക്ക് ജീവിച്ചോളാം. അതേത് വഴിയാണത്? അത് ശരി, മര്യാദക്ക് ജീവിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ഇൻഗ്ലാബ് വിളിയൊന്നും എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. അത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നേരെ മര്യാദക്ക് ജീവിക്കാൻ ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഇത് ഇതൊന്നും നോക്കിക്കോണേ. നേരായ വഴി കൂടി, ഇത് ഇവര് പിഴച്ച വഴി കൂടി പോകുന്നവരാണ് ബോംബ് പൊട്ടിച്ചത്. അപ്പൊ പിഴയ്ക്കാത്തവരല്ല. ഇതിനൊക്കെ ഉത്തരം തെളിവ് തരണേ കേട്ടോ. ഞാൻ അടുത്തത് നിങ്ങൾക്ക് ഇടാം. കുറി ഭാഗത്ത് സംസാരിച്ചോളൂ, ഞാൻ തെളിവ് കൊണ്ടുവരട്ടെ. അരിയും മലരും കരുതിക്കോ എന്ന് പറഞ്ഞത് സംസാരിച്ചോളൂ കുറി ഭാഗം. പറയാം. ഉണ്ണിമോൻ പറഞ്ഞ ഒരു വാചകം, സത്യം അറിയുമ്പോൾ, സത്യം കണ്ടെത്തുമ്പോൾ എന്ന് പറഞ്ഞു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് ഉള്ള ബൈബിൾ വചനമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. ഒന്ന്, യേശുക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം. അപ്പം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സത്യം അറിയുമ്പോൾ, സത്യം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഈ എന്താ പറയുന്നത് കുറ്റം പറയുന്നതും ഇതൊക്കെ നിർത്തുമെന്നാണ്. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സത്യം കണ്ടെത്തൂ, സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കുറ്റം പറയുന്നവരൊക്കെ കുറ്റം പറഞ്ഞതും നിർത്തും. ഉണ്ണിമാൻ യോജിക്കുന്നുണ്ടോ? ആ, അതാണ് യേശുക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ വേ. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ലോകത്തിന്റെ വിശ്വസിക്കുന്നുണ്ട് യേശുക്രിസ്തു ഇപ്പൊ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിട്ടല്ല അത് പറയുന്നത്, നേർമാർഗത്തിലാക്കാൻ വേണ്ടി പറയുന്നതാ. അതുകൊണ്ട് അദ്ദേഹം ശരി തന്നെയാണ്. അപ്പൊ അതാണ് ഞങ്ങൾ. അപ്പം സത്യത്തിന്റെ മാർഗത്തിൽ ഒരാള് പറഞ്ഞു, ഇപ്പൊ സത്യം സംസാരിക്കുമെന്ന് പറഞ്ഞു. സത്യം സംസാരിക്കാതിരിക്കാം, നുണ പറയാം എന്നൊരാൾ പറയുണ്ടായി. തക്കിയ പറയാമെന്ന് വേറൊരാൾ പറഞ്ഞു. തക്കിയ പറയാം, ആവശ്യം വരുമ്പോ പല കാര്യങ്ങൾക്ക് തക്കിയ പറയാം. ഉണ്ണിമോൻ മുന്നോട്ട് വെച്ച ഒരു വാക്ക് സത്യം എന്നുള്ളതാണ്. സത്യം നിങ്ങൾ സംസാരിക്കണം, സത്യം കണ്ടെത്തണം. ഓക്കെ, ഇവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു തക്കിയ പറയാം, ആവശ്യമുള്ളപ്പോൾ ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും നുണ പറയാം, യുദ്ധം തീർക്കാൻ നുണ പറയാം. അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പം നുണ പറയാമെന്ന് പറഞ്ഞു. അവിടെ എവിടാണ് സത്യം? യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കണം. നിങ്ങൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നായിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കണം. അപ്പൊ ഇതാണ് ഞങ്ങൾ ഈ പറയുന്ന വ്യത്യാസം. ഉണ്ണിമോന് മനസ്സിലായോ? ആ, യേശു ക്രിസ്തു സത്യമാണ് പറഞ്ഞത്. അതേപോലെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് ആരെന്ന് എനിക്ക് അറിയില്ല. മുഹമ്മദ് നബി ആണെങ്കിൽ അദ്ദേഹം ശത്രുക്കൾ പോലും അദ്ദേഹത്തെ അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. അതിന്റെ അർത്ഥം സത്യം പറയുന്നു എന്നായിരുന്നു. അത് ലോകം മുഴുവൻ വായിക്കുന്ന ചരിത്രമാണ്. അതിലിപ്പോ നമ്മുടെ കൈ, അതിൽ നമ്മളിപ്പോ വെള്ളം ചേർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, അത് ചേരില്ല വെള്ളം അതില്. അതുകൊണ്ട് അതെന്തറിയോ, അത് ശത്രുക്കൾ പോലും അങ്ങനെ വിളിക്കുന്നുണ്ട്. കുറെ ആളുകള് പിന്നെ സാധനങ്ങള് പിന്നെ സൂക്ഷിക്കാൻ കൊടുത്തതും അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ണിമോന്റെ പ്രസംഗം കേൾക്കാൻ, അല്ല ഉണ്ണിമോൾ മ്യൂട്ട് ചെയ്തേ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കാര്യം പറയാനോ. താങ്കൾ ഇപ്പം പറഞ്ഞു മുഹമ്മദ് നബിയുടെ ശത്രുക്കൾ പോലും പുള്ളിയെ അല്ലമ്മ എന്നാ വിളിച്ചോണ്ടിരുന്നു. അതിന്റെ ഒരു തെളിവ് തരുമോ? താങ്കൾ ഈ പറഞ്ഞത് പച്ച കള്ളമാണ്, അല്ലെങ്കിൽ തെളിവ് തരുമോ? ഒന്ന് തെളിവ് തരുമോ? അത് ബോണ്ട്, അത് മുഹമ്മദ് നബി ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാനും മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ലാന്നും അദ്ദേഹത്തിന്റെ മേലെ ഉണ്ടെങ്കിൽ തന്നെ കുറെ കളവുകൾ കെട്ടിച്ചമക്കുന്ന ആളുകളുണ്ട്. അവരോടിപ്പോ
നമ്മള് ഇങ്ങനെ താങ്കൾ ഈ പറയുന്നത് താങ്കളുടെ പ്രാമാണിക ഗ്രന്ഥത്തിന് തെളിവുണ്ടോന്ന്, തെളിവ് തെളിവുണ്ടോ? നിങ്ങൾ ഈ കള്ളം പറയുന്നതിനാ, എന്തിനാ ഈ കള്ളം വന്ന് ഇവിടുത്തെ മൊത്തം കള്ളം പറഞ്ഞെന്തിനാ? ഒരു തെളിവില്ലാതെ കള്ളം പറഞ്ഞെന്തിനാ? നിങ്ങൾ കള്ളം പറയാ അവിടെ നിന്ന്. നിങ്ങൾ മുഹമ്മദിന്റെ സംസ്കാരം കാണിക്കുവാ, മുഹമ്മദിന്റെ സംസ്കാരം കാണിക്കുവാണ് നിങ്ങൾ. നിങ്ങൾ കള്ളം പറയുകയാണ്. ഇവിടെ താങ്കൾ പറഞ്ഞു, താങ്കൾ സ്റ്റേറ്റ്മെന്റ് വെച്ചു, മുഹമ്മദ് നബിയെ ശത്രുക്കൾ പോലും അല്ലമീൻ എന്ന് വിളിച്ചോണ്ടിരുന്നു. അത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് തെളിവ് വന്നേ, കേക്കട്ടെ. താങ്കൾ വിശ്വസിക്കണ്ട, താങ്കൾ വിശ്വസിക്കണ്ട, മുഹമ്മദ് നബി എന്നുള്ള ഒരാളെ താങ്കൾ വിശ്വസിക്കണ്ട. പിന്നെ എന്തിനാ പിന്നെ അല്ലമീനുള്ള? അപ്പൊ താങ്കൾ പറഞ്ഞ മൊത്തം കള്ളമാണോ അല്ലേ? താങ്കൾ പറഞ്ഞ മൊത്തം കള്ളമാണ്? താങ്കൾക്കുള്ള ആളുകൾ ഇസ്ലാം മുഹമ്മദ് നബി അല്ല, താങ്കൾ പറയുന്ന മൊത്തം കള്ളമാണ് അല്ലേ? താങ്കൾ കള്ളമാണ് പറയുന്നത്, താങ്കൾ സമ്മതിക്കുവാണ് അല്ലേ? യേശുവിനെയോ മുഹമ്മദ് നബിയെയോ? യേശു അല്ല, താങ്കൾ പറയുന്നത് മൊത്തം, താങ്കൾ പറയുന്നത് മൊത്തം കള്ളമാണെന്ന് താങ്കൾ സമ്മതിക്കുവാണ് അല്ലേ? താങ്കൾ കള്ളം പറയുന്നില്ലെങ്കിൽ താങ്കൾ കള്ളമല്ല പറയുന്ന മൊത്തം. താങ്കൾ അതേ കക്ഷത്തിൽ ഇടുകിട്ട് വീട്ടിൽ പോയിരുന്നാ മതി. താങ്കൾ കള്ളമല്ലേ ഈ മൊത്തം പറയുന്നത്? താങ്കൾ പറയുന്ന മൊത്തം കള്ളമല്ലേ? കള്ളമല്ലേ ഈ പറയുന്ന മൊത്തം? എന്തിനാ വന്ന് ഈ കള്ളം പറഞ്ഞത് രാവിലെ ഈ പകൽ സമയത്ത്? കള്ളം പറഞ്ഞത് നിലവിളിച്ചിട്ട് കാര്യം അതങ്ങനെയാണ്. എന്തിനെ കള്ളം പറയുന്ന എന്തിനാന്നേ? കള്ളം പറയുന്ന എന്തിനാ? ഞാൻ ഇട്ടിരിക്കുന്ന ജാമിത്തമ്മദ് 19:39 എന്റെ കൂട്ടുകാരൊന്ന് വായിക്കും, ഞാൻ വേണേ ചാറ്റിൽ ഇടാം. നടക്കൂല. അതായത് അല്ലല്ല അല്ല, എന്റെ പ്രിയ കൂട്ടുകാരൊന്ന് വായിക്കോ. കേൾക്കുമ്പോ തന്നെ അല്ല, ഉണ്ണിമാൻ, ഉണ്ണിമാൻ അല്ല, മുഹമ്മദ്, മുഹമ്മദ്, ഞാൻ മുഹമ്മദ്, ഉണ്ണിമോൻ എന്ന മുഹമ്മദ് ഞാൻ മോനെ ഇട്ടിരിക്കുന്ന വായിക്കൂ, ഒന്ന് വായിക്കും മുഹമ്മദ്. എനിക്ക് എന്തിനാണ്, എനിക്കറിയാം, ഞാൻ ഓൾറെഡി മുസ്ലിം ആണ്, ഞാൻ 100% അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞത്? കള്ളം പറയാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. അതിന് എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. അല്ലാമീൻ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടില്ലേശുന്നോ ഈസാന്നോ മറിയാമെന്നോ ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ല. അത് പിന്നെ പറഞ്ഞ അങ്ങനത്തെ ആളുകളോട് അത് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ഹൃദയത്തിൽ കുറച്ച് ദൈവം ആവശ്യമില്ലാത്ത കുറച്ച് പ്രകാശമുള്ള ആളുകളോട് മാത്രമേ ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാത്തവരോട്, ഇരുട്ട് കയറിയവരോട് ഇത് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ണിമാൻ, ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ തെളിവാണ് അച്ഛൻ ബ്രദർ മേളിലിട്ടിരിക്കുന്നത്. ഐ മുഹമ്മദ് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞ ഒരു സത്യം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് നുണ പറയാം എന്നൊരു സത്യം പറഞ്ഞു. അതായത് ആവശ്യം വരുമ്പോ നിങ്ങൾക്ക് നുണ പറയാമെന്നൊരു സത്യം പറഞ്ഞു മുഹമ്മദ്. അതാണ് ഇവിടെ മേളിലിട്ടിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് സഹിതമാണ്, അതിന്റെ റെഫറൻസ് സഹിതമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ റെഫറൻസ് ഒന്നും വെക്കാതെ ഇസ്ലാം ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ, ഇല്ല എങ്കിൽ നിങ്ങൾ കയറി വന്ന് സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ അതിന്റെ റെഫറൻസ് ആണ് ഇവിടെ മേളിലിട്ടിരിക്കുന്നത്. അത് വായിച്ചിട്ട് വല്ല മറുപടി ഉണ്ട്? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കളവ് പറയാം, അതുപോലെ വേറെന്താണ്, രണ്ടാളുകൾക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി അത് പറയാം എന്ന് താങ്കൾ തന്നെ പറഞ്ഞു ഇവിടെ നേരത്തെ. പിന്നെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല, അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയാമല്ലോ നമുക്കൊക്കെ. അപ്പൊ പിന്നെ അതിലിനി മായം ചേർത്ത് മുഹമ്മദിനെ കളവൾ പറയുന്നവനാക്കേണ്ട ആവശ്യം ഏതായാലും സാധാരണ മനുഷ്യർക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യം കാണും. മുഹമ്മദ് ഉണ്ണിമോൻ, ഉണ്ണിമോൻ മുഹമ്മദ്, അതായത് എങ്ങനെ പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാൽ, അതായത് അള്ളാഹുവിന് വേണ്ടി, അതായത് അള്ളാഹുവിന് വേണ്ടി കള്ളം പറയാം, തക്കിയ ഉപയോഗിക്കാവുന്ന അതിന് പറയുന്നത് തക്കിയ. പിന്നെ യുദ്ധ സമയത്ത്, അതായത് ഞങ്ങൾ യുദ്ധം ഇത് കേൾക്കട്ടെ, ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, എഗ്രിമെന്റ് ചെയ്തു എന്താണ്, ഇനി നമ്മൾ തങ്ങൾ യുദ്ധമില്ല. എഗ്രിമെന്റ് ചെയ്തിട്ട് അതൊരു കള്ളമായിരുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾ സൈലന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വന്ന് ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ച സ്ഥലങ്ങളുണ്ട് മുഹമ്മദ്. ആ എന്നിട്ട് മോഷ്ടിക്കാൻ പോവുകയാണ്, കൊള്ള, കൊള്ളയ്ക്ക് പോകുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ 4 മാസം മോഷണവും പിടിച്ചു പറി, യുദ്ധങ്ങൾ ഇതൊന്നും ഇല്ല.
അങ്ങനെ ഇരുന്ന സമയത്ത് പടയാളികളുടെ കയ്യില് എന്ത് ചെയ്തു, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേ പറഞ്ഞു നമ്മളെടുത്ത് പിടിച്ചു പറിക്കാനാ കൊള്ള ചെയ്യാനാ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ അംഗീകരിച്ചില്ല, കാരണം അതിന് ലെറ്റർ എടുത്ത് കാണിച്ച് ഇതാ എഴുതിയിരിക്കുന്നു, അവിടെ ചെല്ലുമ്പോൾ വായിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് കൂട്ടുകാരെ കള്ളം. കള്ളം പറഞ്ഞ് കൊള്ള ചെയ്യുക, യുദ്ധം ചെയ്യുക, അത് കണ്ട് എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം ആ എഗ്രിമെന്റ് തെറ്റിക്കുക. ഇതിനൊക്കെ പറയുന്നത് എന്താണെന്നറിയാം, കള്ളാന്നാ പറയുന്നത്. നിങ്ങളത് സത്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉത്തരം പറയുന്നത്? ഓക്കെ, ഉണ്ണിമോൻ ഇവിടെ കള്ളം പറഞ്ഞല്ലോ. ഈ മുഹമ്മദിന്റെ ശത്രുക്കൾ പോലും പുള്ളിയെ അല്ലമീൻ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ് ഉണ്ണിമോൻ പറഞ്ഞത്. പച്ചക്കള്ളമാണ്, അതായത് മുഹമ്മദിനെ ശത്രുക്കൾ പോലും എന്താ അല്ലമീൻ എന്നോ ഞാൻ വിളിച്ചെന്ന് പുള്ളി പറഞ്ഞു. അത് പച്ചക്കള്ളമാണ്, അങ്ങനെ കാര്യമേ ഇല്ല. പച്ചക്കള്ളം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തെളിവൊക്കെ ഉണ്ണിമോനെ, നിങ്ങൾ തെളിവില്ല, നിങ്ങളുടെ പ്രസംഗം കൃത്യമായൊക്കെ ഇവിടെ ആഗ്രഹമില്ല. നിങ്ങളുടെ പ്രസംഗം ഇവിടെ ആർക്കും കേൾക്കണ്ട, നിങ്ങളുടെ പ്രസംഗം കേൾക്കണ്ട, നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കേ. തെളിവില്ലെങ്കിൽ പൊയ്ക്കോ, ഞാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങളിങ്ങനെ പേടിക്കാതെ, നിങ്ങൾ പേടിക്കാതെ, തെളിവില്ലാതെ പേടിക്കാതെ കള്ളം പറഞ്ഞില്ല. നിങ്ങൾ എത്ര പേടിക്കുന്നത്? തെളിവ് വെച്ചാൽ പേടിക്കുന്നത് തന്നെയാ. ഇവിടെ ആരും നിങ്ങളൊന്നും ചെയ്യത്തു. നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കും, ധൈര്യമായിട്ട് സംസാരിക്കും. എന്തിനീ പേടിച്ച് 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 ഇങ്ങനെ 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 പറയുന്നത്? തെളിവ് വെച്ച് ധൈര്യമായിട്ട് സംസാരിക്കുന്നേ. നിങ്ങൾ വായി തോന്നുന്ന ഇങ്ങനെ പാട്ട് പാടാൻ ഇവിടെ നടക്കത്തില്ലെന്നേ. നിങ്ങൾക്ക് പേടിയായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തെളിവ് വെക്കാത്തത്. നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിന് തെളിവ് കൊണ്ട് വെക്ക് കേക്കട്ടെ. താനിവിടെ എന്ത് സത്യമാണോ പറ, താനിവിടെ കള്ളമല്ലാതെ എന്തെങ്കിലും പറഞ്ഞോ ഉണ്ണിമോനെ? താങ്കൾ ഇവിടെ സത്യം പോട്ടെ, താങ്കൾ ഇവിടെ കള്ളമല്ലാതെ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോ സത്യം മാത്രം, സത്യം കണ്ടെത്താൻ ശ്രമിക്കുക, അതിനോട് ആത്മാർത്ഥം. അതെ അതെ, താങ്കൾ എന്തിനാ ഈ കള്ളം പറയുന്നത്? താങ്കൾ എന്തിനാണ് ഈ കള്ളം പറയുന്നത്? താങ്കൾ തെളിവില്ലാതെ കള്ളം പറഞ്ഞോണ്ടിരിക്കുക ഈ റൂമിൽ വന്നിട്ട്. നിങ്ങൾ എവിടെ സത്യം പറഞ്ഞു? നിങ്ങൾ ഒരു സത്യവും പറഞ്ഞു, നിങ്ങൾ മൊത്തം പറഞ്ഞ കള്ളമാണ്. അപ്പോ സത്യം കണ്ടെത്താൻ ധൈര്യമുള്ള ആളുകൾ ചെയ്യാനാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. കണ്ടാണ് ധൈര്യമുള്ളത്? അതിനെ വയ്ക്കാത്ത തെളിവ് അയാളുടെ പക്കലില്ല. നിരീക്ഷകനെന്ന് പറഞ്ഞാൽ ഇസ്മായില് തെളിവില്ലാതെ സംസാരിക്കാൻ വരുന്ന ഈ വഴിപഴച്ചു പോയ ആളുകളിൽ നമ്മൾ പെടരുത്. ആ ഉണ്ണിമോനെ, ഉണ്ണിമോനെ, അങ്ങനെ വഴിപഴിച്ചൊരു പുള്ളിയുണ്ട് ആറാം നൂറ്റാണ്ടില്, പേര് മുഹമ്മദ് എന്ന് പറയും. വഴിപഴിച്ചിട്ട് ഒരു കല്ലിനെ ആരാധിച്ചുകൊണ്ട് നടന്നൊരു പുള്ളിയുണ്ട്. ഒരു കറുത്ത കല്ലിനെ ആരാധിച്ച് കുമ്പിട്ട് അതിന് ഉമ്മ വെച്ച് നടന്ന് മോശയ്ക്ക് കൊടുത്ത പത്ത് കൽപ്പനകളെല്ലാം ലംഘിച്ച് വ്യഭിചാരം ചെയ്ത് നടന്നൊരു പുള്ളിയുണ്ട് മുഹമ്മദ്. ആ പുള്ളിയെ പോലെ നിങ്ങൾ ആകരുത്, മനസ്സിലായോ? നിങ്ങൾ ആ പുള്ളിയെ പോലെ ആകരുത്. കൊലയും ചെയ്ത്, കൊള്ളിവെപ്പും ചെയ്ത്, മോഷ്ടിച്ചും വ്യഭിചാരം ചെയ്ത് നടന്ന മുഹമ്മദ് ഉണ്ട്. ആ മുഹമ്മദിനെ പോലെ നിങ്ങൾ ആകരുത്. നിങ്ങൾ സത്യം മനസ്സിലാക്കുക, സത്യാന്വേഷി ആകുക, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുക, എല്ലാം വായിച്ചു നോക്കിയിട്ട് തെളിവുകൾ വെച്ച് സംസാരിക്കാൻ പഠിക്കുക ഇനിയെങ്കിലും. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തെളിവില്ലാതെ നിങ്ങളുടെ പ്രസംഗം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന എല്ലാം കള്ളമാണ്. കള്ളം അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കുക. നിങ്ങളുടെ തെളിവില്ല, കാരണം എന്താ? തെളിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തെളിവ് വെക്കാത്തത്. അതിന്റെ അർത്ഥം ഉണ്ടോ? നിങ്ങൾ പറയുന്ന മുഴുവൻ കള്ളമാണ്, കാരണം നിങ്ങളുടെ നേതാവ് നിങ്ങളെ കള്ളം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് ചെയ്യുന്നുണ്ട്, അത് തന്നെ ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് അല്ലമീ എന്ന് വിളിച്ചിട്ടുണ്ട് ശത്രുക്കൾ. ഏത് ശത്രുവാ പുള്ളി അല്ലമീ എന്ന് വിളിച്ചത്? അത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉണ്ടെങ്കിൽ തെളിവ് വെക്ക്. അതാ എഴുതിയെടുക്കാനുള്ള, അല്ല സേവ് ചെയ്യാനുള്ള ഒരു സേവ് ചെയ്യണേ. ഇത് ഇനി മാറ്റുകയാണ്. ഇപ്പൊ ഈ ഇത്രയും സമയം ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? റീപ്ലേസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ തെളിവിട്ടെന്ന് നോക്കണം. അടുത്ത തെളിവ് ഞാൻ ഇടുന്നു. ഇല്ല, അതാ മെസ്സേജിൽ ഇട്ടിട്ടുണ്ടല്ലോ ഒരാള്. ആരട്ടിരിക്കണം? മൂന്ന് കാര്യത്തിൽ ഒഴികെ നിങ്ങൾ കളവ് പറയരുത്. താങ്കളോട് ഉണ്ണിമോനെ, ഉണ്ണിമോനെ ഒന്നുകൂടെ ഞാൻ ചോദിക്കണം. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മുഹമ്മദിനെ, താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഉണ്ണിമോൻ ചെവി കേക്കാവോ? ഉണ്ണിമോൻ ചെവി കേക്കാവോ? മൈക്ക് ടെസ്റ്റിംഗ് ചെവി കേക്കാവോ? താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇവിടെ. മുഹമ്മദിനെ ശത്രുക്കൾ പോലും അല്ലമീൻ എന്ന് വിളിച്ചെന്ന് നിങ്ങൾ പറഞ്ഞു. അതിലൊരു തെളിവ് വെക്കാൻ പറ്റുമെങ്കിൽ വെക്ക്. നമുക്ക് വേറെ വിഷയത്തുള്ളൂ, പിന്നെ പോ. ഇതൊന്ന് തീർത്തിട്ട് പോ. തെളിവുണ്ടോ? താങ്കൾ പറഞ്ഞ ഒരു ഇല്ല, വേറെ എങ്ങോട്ടും പോകുന്നില്ല, വേറെ എങ്ങോട്ടും പോകുന്നില്ല. താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് തെളിവ് ഉണ്ടെങ്കിൽ വെക്ക്. ഇല്ലെങ്കിൽ തെളിവ്, എന്റെ തെളിവില്ല എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. മുഹമ്മദ് എന്ന് വിളിച്ചതിന് തെളിവുണ്ടോ?
താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേറെ എങ്ങോട്ടും പോകുന്നില്ലെന്ന് താങ്കൾ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ചെവിക്കാത്ത വല്ല പഞ്ഞിയുണ്ട് എടുത്ത് മാറ്റിക്കോ. താങ്കൾ പറഞ്ഞു മുഹമ്മദിനെ ശത്രുക്കൾ പോലും അല്ലാമീൻ എന്നാ വിളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതല്ല, അതിന് താങ്കളെ തെളിവുണ്ടോ? താങ്കൾ മുഹമ്മദിനെ തന്നെ അറിയില്ലല്ലോ, അങ്ങനത്തെ ആളോട് ചെവി കേൾക്കത്തില്ലേ? താങ്കൾക്ക് ചെവി കേൾക്കത്തില്ലേ? ചെവിക്ക് കുഴപ്പമുണ്ടോ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ചെവിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ എന്റെ ചോദ്യം കേട്ടായിരുന്നോ? എന്റെ ചോദ്യം കേട്ടായിരുന്നോ? എന്റെ ചോദ്യം കേട്ടോ? അല്ലമീൻ, മുഹമ്മദിനെ അല്ലമീൻ എന്ന് വിളിച്ചതിന് തെളിവാണോ താങ്കൾക്ക്? മുഹമ്മദിനെ അല്ലമീൻ എന്നല്ല, താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് ഒന്നുകൂടി പറയാം. താങ്കൾ പറഞ്ഞു മുഹമ്മദിനെ ശത്രുക്കൾ, മുഹമ്മദിനെ ശത്രുക്കൾ പോലും, അതാണോ പ്രശ്നം? ശത്രുക്കൾ ഒരു മിനിറ്റ്, അതായത് മൊത്തം കേക്ക് സഹോദര, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? കേക്ക് ഒന്ന് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക്, പേടിക്കാതെ, നിങ്ങൾ പേടിക്കാതെ, ഞാൻ പറഞ്ഞത് കേക്ക്, ഭയപ്പെടാതെ, ഭയപ്പെടാതെ സഹോദര, ഞാൻ പറഞ്ഞത് കേക്ക്, നിങ്ങള് ഇങ്ങനെ പേടിക്കല്ലേ? ഞാൻ പറഞ്ഞത് കേക്ക്, പേടിക്കാതെ, പേടിക്കാതെ, ഭയപ്പെടാതെ. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യാം. മുഹമ്മദിനെ, മുഹമ്മദ് നബിയെ ശത്രുക്കൾ പോലും അല്ലമീൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് താങ്കൾ പറഞ്ഞു. അതിന്റെ തെളിവാണ് ചോദിച്ചത്. ചോദ്യം കേട്ടോ, മുഹമ്മദിനെ ശത്രുക്കൾ പോലും അല്ലമീൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് താങ്കൾ പറഞ്ഞു. അതിന്റെ തെളിവാണ് ചോദിക്കുന്നത്. മുഹമ്മദ്, അതായത് അബ്ദുള്ള ചത്ത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ആമിനയ്ക്ക്, അല്ല കുടുംബത്തെ 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 ഞാൻ മുഹമ്മദിന്റെ, അല്ല കേക്ക് കേട്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, താങ്കൾ കേട്ടില്ലല്ലോ, പറഞ്ഞുതരാം, കേട്ടില്ലല്ലോ, പറഞ്ഞുതരാം, താങ്കൾ കേട്ടില്ലല്ലോ, പറഞ്ഞുതരാന്ന്, താങ്കൾ കേട്ടില്ലല്ലോ, പറഞ്ഞുതരാം, പറഞ്ഞുതരാം, മ്യൂട്ട് ചെയ്യാം, പറഞ്ഞുതരാം, കേട്ടില്ലല്ലോ, പറഞ്ഞുതരാന്നേ, താങ്കൾ കേട്ടില്ലല്ലോ, പറഞ്ഞുതരാന്നേ, മ്യൂട്ട് ചെയ്യുന്ന, പറഞ്ഞുതരാം. അബ്ദുള്ള ചത്ത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഹറാമായിട്ട് ആമിനക്കുണ്ടായ മുഹമ്മദ് എന്ന പുള്ളി, അബുൽ ഖാസിം, ആ അബുൽ ഖാസിമിനെ ശത്രുക്കൾ പോലും, ആ കുന്നിഞ്ചെരുവിലെ ഈന്തപ്പന എന്ന നാട്ടുകാർ വിളിച്ചോണ്ടിരുന്ന ആ അബുൽ ഖാസിമിനെ ശത്രുക്കൾ പോലും അല്ലാമീൻ എന്നാ വിളിച്ചോണ്ടിരുന്ന താങ്കൾ പറഞ്ഞു. അതിന്റെ തെളിവ് ചോദിക്കുന്നത് പറ. ആ കുറച്ചും കൂടി ചരിത്രം പറയാം, എന്നിട്ട് ചോദിക്കുക. എന്താണ് ഒന്നും കൂടി പറഞ്ഞത്? മുഹമ്മദിനെ പറ്റി ഒരു രണ്ടു വാക്ക് കൂടി പറയാം. മ്യൂട്ട് ചെയ്യ, മ്യൂട്ട് ചെയ്യ, മ്യൂട്ട് ചെയ്യ, മ്യൂട്ട് ചെയ്യ. അതായത് അബ്ദുള്ള ചത്ത് കഴിഞ്ഞിട്ട് ആമിനയുടെ കെട്ടിയവനായ അബ്ദുള്ള ചത്ത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ആർക്കാണ്ടോ പേടിക്കാതെ ഈ ബോണ്ട് എന്ന് പറയുന്ന വിട്ടി പറയണത് ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അവനക്കനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ, ഒന്ന് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യട്ടെ. ആദ്യം ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അതായത് എതിരാളികൾ, അതായത് ശത്രുക്കൾ, അല്ല ശത്രുക്കൾ, ശത്രുക്കൾ അതായത് അൽ അമീൻ എന്ന് വിളിച്ചിരിക്കുന്ന ഞാൻ അതായത് ചാറ്റിൽ ഇട്ടിരിക്കുന്നു, അതൊന്ന് വായിച്ചേ ബോണ്ട് പകർന്ന് ഒന്ന് വായിക്കാമോ? 17:47 ആ അതൊന്ന് വായിക്ക്. ഞാൻ പറഞ്ഞ ചോദ്യം പുള്ളിക്ക് കേട്ടില്ല, ഞാൻ ഒന്ന് വ്യക്തമാക്കി ഒന്ന് പറഞ്ഞു, ആ ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് ഉണ്ണിമോനെ മൈക്ക് എടുക്കില്ല, നിങ്ങൾ പേടിക്കാതെ മൈക്ക് എടുക്കാതെ. ആമിനയുടെ കെട്ടിയവൻ അബ്ദുള്ള ചത്ത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഉണ്ടായ മുഹമ്മദ് എന്ന ആളുണ്ട്. ആ പുള്ളിയെ നാട്ടുകാർ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനയാണ് വിളിച്ചോണ്ടിരുന്നത്, കുന്നിൻ ചെരുവിലെ ഈന്തപ്പന, മനസ്സിലായോ? അപ്പൊ ആ പുള്ളി, ആ പുള്ളി ഒരു മറ്റേ ഖദീജ എന്നൊരു ഒരു 60 വയസ്സുള്ള ഒരു ഉച്ച പ്രായം കൂടി ഒരു പെണ്ണുമ്പിള്ള, ആ പെണ്ണുമ്പിള്ള പുള്ളിയെ പ്രവാചകനാക്കി. അതിന്റെ ടെസ്റ്റൊക്കെ വലിയ രസമാണ്. തുണി ഒരു കാണിച്ച് നല്ല മലക്കാണോ അഴുക്ക് മലക്കാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് പുള്ളിയെ പ്രവാചകനാക്കി. ആ പുള്ളിയെ ശത്രുക്കൾ പോലും അല്ലമീൻ എന്നാ വിളിച്ചോണ്ടിരുന്നത് താങ്കൾ പറഞ്ഞു. ഞാൻ അതിന്റെ തെളിവ് ചോദിച്ചു. ഇനി വ്യക്തമാക്കി പറഞ്ഞു, ഇനി വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാം വേണമെങ്കിൽ ഒന്നുകൂടെ. അല്ല, ഇത് അസൂയ കൊണ്ട് പ്രാന്ത് പൂത്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട് ചോദ്യം കേൾക്കുമ്പോ. അപ്പൊ വേറെ ആരും ഇല്ല ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അറിയോ, അറിയാം മുഹമ്മദ് മാരണം പിടിച്ചിട്ടുണ്ട്, അറിയോ, അറിയാം മാരണം പിടിച്ച കഥ അറിയോ? മുഹമ്മദിന് മാരണം പിടിച്ച കഥ അറിയാവോ? ചർച്ചയ്ക്ക് ഇരുത്തുന്നുണ്ട്.
താങ്കൾ പറഞ്ഞ തെളിവ് വെക്കടോ, താങ്കൾ തെളിവ് വെക്ക, എന്തിന് തെളിവില്ലാതെ പ്രസംഗിക്കുന്ന തെളിവ് വെക്ക്. താങ്കൾക്ക് എന്താ പേടിയാണോ തെളിവ് വെച്ച് സംസാരിക്കുക? ഏ വായി തോന്നാല്ലേ, ഇവിടെ ഇവിടെ തെളിവാ വേണ്ടി. നിങ്ങളുടെ പ്രാമാണിക അച്ഛനൊന്ന് താഴേക്ക് വിടോ, ഞാൻ ഇതിന്റെ കാര്യമൊക്കെ ഒന്ന് പറയട്ടെ. അല്ലെന്ന് തെളിവ് വെച്ച് അങ്ങ് സംസാരിക്കുന്നത് എന്തിനാ? നിങ്ങൾ തെളിവില്ലാത്തോണ്ടാണ് ഈ കടന്ന് ഈ പേടിക്കുന്നത്. നിങ്ങൾ പേടിക്കാതെ തെളിവ് വെച്ച് സംസാരിക്കുന്നേ. ഖുറാനോ ഹദീസോ സീറയോ എന്ത് കർമ്മശാസ്ത്രോ എന്തെങ്കിലും വെച്ച് തെളിവ് വെച്ച് പറ. ഈ കുന്നിൻ ചെടിയിലെ ഈന്തപ്പനെ അല്ലാമീൻ എന്ന് ശത്രുക്കൾ വിളിച്ച കാര്യങ്ങളും, ഈ അബ്ദുള്ള ചത്ത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഉണ്ടായി മുഹമ്മദിനെ ശത്രുക്കൾ അല്ലാമീൻ എന്നൊക്കെ വിളിച്ച കഥയൊക്കെ താങ്കൾ തെളിവ് വെച്ച് പറ. കേക്കട്ടെ, ചോദ്യം വ്യക്തമായില്ലേ? നീ ഇനിയും വ്യക്തമാക്കിയാൽ തരണോ? ഇച്ചിരൂടെ ഇച്ചിരൂടെ വ്യക്തമാക്കിയിട്ട്. അതായത് 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള ആയിഷയെ നിക്കാഹ് ചെയ്ത് 9-ാം വയസ്സിൽ ആ ഐഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട മുഹമ്മദ് എന്ന നിങ്ങളുടെ പ്രവാചകൻ ആ പുല്ലിയ ശത്രുക്കള് അല്ലാമീൻ എന്നാ വിളിച്ചോണ്ടിരുന്ന താങ്കൾ പറഞ്ഞു. അതിന്റെ തെളിവ് ഞാൻ ചോദിക്കുന്നത്. ഇനി മനസ്സിലായാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്വന്തം വളർത്തുമകൻ സയ്യിദിന്റെ ഭാര്യയെ മൊഴിയൊല്ലിച്ചിട്ട് ആ മരുമോളെ നിക്കാഹ് ചെയ്ത നിങ്ങളുടെ മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റി ഈ പറയുന്നത് ഇനിയും കേട്ടില്ല. ഇനി വ്യക്തമാക്കി തരാം. വേണോ? അല്ല, അപ്പൊ തെളിവുണ്ടോ? ഈ പറഞ്ഞ തെളിവ് എല്ലാം ഉണ്ടോ താങ്കളല്ലേ? ഞാൻ ഈ പറഞ്ഞൊക്കെ തെളിവ് തരാം. അല്ല, മനുഷ്യർ ഇത്രയും വൈരാഗ്യം കൊണ്ട് പ്രാന്താവണ ആളുകള് എന്തായാലും ഡേഞ്ചറിലേക്കാ പോണ നിങ്ങളുടെ ജീവിതം. അതെ അതെ, നിങ്ങളായി ഓടിക്കോ, പോയി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, നമ്മുടെ കൂട്ടുകാരനെ ഒന്നും പറയണ്ട. ഉണ്ണി എന്താ ഉണ്ണി സുൽത്താൻ ഒന്നും പറയണ്ട കേട്ടോ. രണ്ടാമത്തെ മാനസിക രോഗത്തിലേക്ക് പോകുന്നില്ല പോകണ്ട്. അതുകൊണ്ട് അല്ലല്ല, ഞാൻ പോണ്, ഞാൻ താഴെ പോവാ കുറച്ച് ഫോട്ടോ കുത്തിയിട്ട്. ശരി, ഓക്കെ, പറഞ്ഞോളൂ കബീർ ബദറേ, ബോണ്ട് ബദറേ പറഞ്ഞോളൂ. ഉണ്ണിമോൻ പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ബോണ്ടെ ഇഷ്ടപ്പെട്ടു, വെരി ഗുഡ്. അല്ല കുളി പറ, ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളു? ഞാൻ ഒരു ചോദ്യം എത്ര വട്ടം വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവന് കേക്കത്തില്ല. അപ്പൊ കേക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം, അപ്പൊ തന്നെ കേക്കും. പിന്നെ എന്നെ പറയാനാ ഇവിടെ വന്ന് ജിപ്പർപ്പുണ്ടായിരുന്നു കേട്ടോന്ന് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് സത്യം സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. ഓക്കെ, ഞാൻ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞ ഒരു വലിയ സത്യമാണ് നുണ പറയാമെന്നുള്ളത്. അതാണ് മുഹമ്മദ് പറഞ്ഞ ഒരു സത്യം. അപ്പം ആരോടൊക്കെ അച്ഛൻ ബ്രദറും മേളിൽ അതിന്റെ ലിങ്ക് ഇട്ടു, പ്രൂഫ് ഇട്ട് കൊടുത്തു. പുള്ളി പറയുന്നതിനൊന്നും യാതൊരു റെഫറൻസും ഇല്ല. ഭാര്യയുടെ ഒരിക്കൽ വ്യഭിചരിച്ചു എന്നുവെച്ച് ഭാര്യയോട് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നുണ പറയാം, യുദ്ധസമയത്ത് നുണ പറയാം, ഇതെല്ലാം പറഞ്ഞ് പുള്ളിക്ക് പുള്ളി പറയുന്നതിനൊന്നും യാതൊരു തെളിവും ഇല്ല. ചുമ്മാ ഇരുന്ന് തർക്കിച്ചോണ്ടിരിക്കുക. പിന്നിപ്പം ബോണ്ട് എന്റെ നയമാണ് ഏറ്റത്. ബോണ്ട് സ്വീകരിച്ച ആ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോദി പറയും സംസാരിക്കാൻ രക്ഷയുള്ളൂ ഇവരോട്. പുള്ളിക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു, പ്രൂഫ് തെളിവില്ല. ഇങ്ങനെയാണ് ഇവർ ആരെങ്കിലും കയറി വന്നാൽ സംസാരിക്കുന്നതിന് യാതൊരു തെളിവും ഇല്ല. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മണ്ടനാക്കുമായിരുന്നു. അതായത് ഞാന് സ്പഷ്ടമായിട്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. ഒരു 5-6 വട്ടം റിപ്പീറ്റ് ചെയ്തു, എന്ത് പുള്ളി പറഞ്ഞു കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ, നമ്മളെ മണ്ടനാക്കുക. അങ്ങനെ മണ്ടനാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കണം. അപ്പൊ തന്നെ അങ്ങ് പറയും. അപ്പൊ അവന് ഇടയ്ക്ക് മൈക്കെടുത്ത് ബഹളം ഉണ്ടാക്കി. അതിന് മനസ്സിലായി ഇതാണ് ഇവന്മാരെ കളി. ഇതാ തെളിവ്, ഒന്നിനും തെളിവില്ല.